എംഫോർട്ടിക്കിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ ഒരു കുഞ്ഞു ബാറ്ററിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഒരുപാട് പേർക്ക് അറിയാൻ പറ്റും, 9 വോൾട്ട് ബാറ്ററിയാണ്. നമ്മൾ ഒരു ടോയ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ബാറ്ററിയാണ്. ഈ ബാറ്ററിയിൽ വരുന്ന വോൾട്ടേജ് എന്ന് പറയുമ്പോൾ 9 വോൾട്ടാണ്. പക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന വോൾട്ടേജ് എത്രയാണെന്ന് അറിയാം? അതായത് നമ്മുടെ വീട്ടിൽ വരുന്ന കറണ്ട് ഒരു വോൾട്ടേജ് എന്ന് പറയുമ്പോൾ 230-240 ഇടയിലുള്ള ഒരു വോൾട്ടേജ് ആണ്. അതും AC കറണ്ട് ആണ് വരുന്നത്. അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കുഞ്ഞു ബാറ്ററി, അതായത് 9 വോൾട്ട് വരുന്ന ബാറ്ററി കുറെ നമ്മൾ അടുക്കി വെച്ചിട്ട് 240 വോൾട്ട്, അതായത് നമ്മുടെ വീട്ടിൽ വരുന്ന ആ ഒരു വോൾട്ടേജ് നമ്മൾ ഉണ്ടാക്കി നോക്കാൻ പോവാണ്. അതായത് ഈ ഒരു 9 വോൾട്ട് ബാറ്ററി കുറെ ഇങ്ങനെ ബണ്ടിലായിട്ട് വെച്ചിട്ട് അതിൽ നമ്മൾ 240 വോൾട്ട് ഉണ്ടാക്കി എടുക്കാൻ നോക്കുകയാണ്. പക്ഷെ അതിൽ വരുന്ന വോൾട്ടേജ് DC ആയിരിക്കും. അപ്പോൾ അതിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ആ ഒരു വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കണം, നമ്മുടെ കുറെ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞു ബാറ്ററിയിൽ നിന്ന് വോൾട്ടേജ് ഉണ്ടാക്കുന്നതാണ്, അതായത് 240 വോൾട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ ഫ്രണ്ട്സ്. അപ്പൊ നമ്മുടെ എക്സ്പെരിമെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ എന്റെ കയ്യിൽ 3 പെട്ടി ബാറ്ററിയാണ് ഉള്ളത്, 9 വോൾട്ട് ബാറ്ററിയാണ് മൊത്തം. ഇത് നമുക്ക് പൊട്ടിച്ച് ടേബിളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മള് ഈ 3 പെട്ടി എന്ന് പറയുമ്പോൾ ഒരു പെട്ടിയില് 10 എണ്ണം ഉണ്ടാവും. അതുപോലെ നമ്മള് 3 പെട്ടിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ ഏകദേശം 30 എണ്ണം ഉണ്ടാവും. പെട്ടിയിൽ 10 എണ്ണം വെച്ചാണെങ്കിൽ 30 ബാറ്ററി നമുക്ക് 3 പെട്ടിന്നായിട്ട് കിട്ടും. കണ്ട എല്ലാ ബാറ്ററിയും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു കവറിങ് ഉണ്ട്. ഈ കവറിങ് നമുക്ക് പൊളിച്ചെടുക്കണം. ഇപ്പം നമ്മളൊരു സ്ക്രൂ ഡ്രൈവറിൻ്റെ ഹെൽപ്പ് കൊണ്ടാണ് ഈ കവറൊക്കെ പൊളിച്ചെടുക്കുന്നത്. കവറ് മാറ്റിയാലേ നമുക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഷോർട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ എല്ലാവരും കവർ വെച്ചിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലേ, ബാറ്ററി ഷോർട്ടായി, അതിൻ്റെ ചാർജൊക്കെ ഇറങ്ങിപ്പോവും. അതിന് വേണ്ടിയിട്ടാണ് അവർ ഇതേപോലെ കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും കവർ ഉരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേ കണ്ട ബാറ്ററീസൊക്കെ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് ചെയ്യാനുള്ള പഴയ എന്തിനാണ് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ ബാറ്ററി കൊണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ട വോൾട്ട് എന്ന് പറയുമ്പോൾ 240 വോൾട്ട് DC ആണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഓരോ ബാറ്ററി എന്ന് പറയുമ്പോൾ 9 വോൾട്ട് വെച്ചാണ് വരുന്നത്. അതായത് ഈ ബാറ്ററിയുടെ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ 9 വോൾട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എത്ര ബാറ്ററി വെച്ചിട്ട് വേണമെന്ന് അറിയാനായിട്ട് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ 240 ÷ 9 = 26.6 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് 26 ബാറ്ററിയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 26.6 എന്ന് പറയുമ്പോൾ 27 ആക്കി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ വേണ്ടത് 27 ബാറ്ററിയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ 30 ബാറ്ററി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊരു 3 ബാറ്ററി മാറ്റാണ്. അപ്പോൾ ബാക്കിയുള്ള 27 ബാറ്ററി വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ബാറ്ററീസൊക്കെ കണക്ഷൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോൾ ഈ ഒരു ബാറ്ററിയുടെ നെഗറ്റീവ് ഇത് പോസിറ്റീവ് സൈഡാണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നെഗറ്റീവ് പോസിറ്റീവ്. അപ്പോൾ നമ്മൾ ഈ ഒരു നെഗറ്റീവും പോസിറ്റീവ് കൂടി നമുക്ക് ഇതുപോലെ ക്ലിപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇവിടെ നെഗറ്റീവ് ആണെങ്കിൽ അതേ ഇവിടെ പോസിറ്റീവ് ആണ്. ഇതേ രീതിയിൽ നമ്മൾ ക്ലിപ്പ് ചെയ്ത് പോവാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് സംഭവം സെറ്റാക്കാൻ പറ്റും. കണ്ട ഈ ഒരു പാറ്റേൺ അനുസരിച്ചാണ് നമ്മൾ ക്ലിപ്പ് ചെയ്ത് വയ്ക്കുന്നത്. ഇങ്ങനെ നമുക്ക് എല്ലാം ക്ലിപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓരോ ബാറ്ററീസായിട്ട് ഇനി ക്ലിപ്പ് ചെയ്ത് വയ്ക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതേ ഏകദേശം എല്ലാ ബാറ്ററിയും ക്ലിപ്പ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഇതേ ഇങ്ങനെ നിർത്തി വയ്ക്കാനായിട്ട് പറ്റൂട്ടോ. കണ്ട സിമ്പിളായിട്ട് ഇങ്ങനെ നിർത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ഇതേ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ 240 വോൾട്ട് ഉള്ള ബാറ്ററി, വലിയ ബാറ്ററി ഇതേ റെഡിയായിട്ട് ഇരിപ്പുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഈ ഒരു ബാറ്ററി ബണ്ടിലിന് വരുന്ന ഔട്ട് എത്രയാണ് നോക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 240 വോൾട്ടിൻ്റെ അടുത്തുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു മൾട്ടിമീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ മൾട്ടിമീറ്റർ ഇവിടെ വെച്ചിട്ട് നമ്മുടെ പ്രോബ് രണ്ടും ഈ രണ്ട് ലീഡിലായിട്ട് നമ്മൾ മുട്ടിച്ച് നോക്കാൻ പോവാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെയാണ് നമ്മൾ റീഡിങ് നോക്കുന്നത്. അപ്പോൾ നമ്മളിതേ ഇവിടെ പോസിറ്റീവ് സൈഡിലും അതുപോലെ നെഗറ്റീവ് സൈഡിലും വെക്കുമ്പോൾ കണ്ട 247 വോൾട്ടേജ് ആണ്. അതായത് നമ്മുടെ വീട്ടിൽ വരുന്നത് 240 ആണ്. അപ്പോൾ നമ്മൾ ബാറ്ററിയുടെ എണ്ണത്തിൽ ചെറിയൊരു വ്യത്യാസം വരുത്തി കാരണം 247 ഒക്കെ വരുന്നുണ്ട്. ഇനി നമ്മളിത് ജസ്റ്റ് ഒന്ന് കൈ വെച്ച് തൊട്ട് നോക്കാൻ പോവാണ്, നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന ഇലക്ട്രിസിറ്റി പോലെ ഷോക്ക് അടിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ ഒരു ടെസ്റ്റ് നടത്താൻ അവിടുന്ന് പ്രവീൺ മച്ചാരാണ്. എനിക്ക് ചെറിയ പേടിയുണ്ടെന്ന് അവൻ പറഞ്ഞുകൊണ്ട് ഞാൻ മാറിക്കാണ്. അപ്പോൾ നമ്മൾ പ്രവീൺ മച്ചാറാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനാണ് ക്യാമറ പിടിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് സ്ഥലത്തും കൈ തൊടാലാ കേട്ടോ. റെഡി അല്ലേ? റെഡി. നിങ്ങളത് വെച്ചാൽ പോരെ. മതി, കുഴപ്പമില്ല, കുഴപ്പമൊന്നുമില്ല. ഒരാശം എടുത്തോ, ഒന്നുടി നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. നല്ല രീതിക്ക് അടിയിട്ടുണ്ട്. ചേട്ടൻ അത് കാണിക്കില്ലെന്നുള്ളൂ. എന്തായാലും നല്ല നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന ആ ഒരു ഷോക്കിൻ്റെ അടുത്ത് ഏകദേശം എത്തും. DC ആയതുകൊണ്ട് ഇത്തിരി ഡേഞ്ചർ ആണെന്നേ പറയാൻ പറ്റുള്ളൂ. AC ആയതുകൊണ്ട് നമുക്ക് അടിച്ച് തെറിച്ചൊക്കെ നമ്മുടെ കൈയൊക്കെ പോകും. ഇത് പക്ഷേ ഹൈ വോൾട്ടേജ് ആണെങ്കിൽ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോകും. അങ്ങനത്തെ അവസ്ഥയിലാവും. അപ്പോൾ അതുകൊണ്ട് ഈ സംഭവം ഇതൊന്നും ആരും കുട്ടികൾ അനുകരിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നമ്മൾ ടച്ച് ചെയ്ത് കാണിച്ചത്. കാരണം DC ആയതുകൊണ്ട് നമുക്ക് ഷോക്ക് അടിക്കില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണ്ട. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ബാറ്ററിയിൽ നിന്ന് ഔട്ട് എടുക്കാനായിട്ട് ഇതുപോലത്തെ ഒരു ബാറ്ററി ക്ലിപ്പാണ് എടുക്കുന്നത്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അടുക്ക് വെച്ച് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതേ ഇതേപോലെ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക.
अब रू वयर सपरेट कमु कटाईपुर अब नाम इतने कट्टी इन नाम इत कणक्षन मुंबईट इंटे रुत नाम वयर सैटी नाम होल्डर ई वयर सैट अब जस्ट नाम कूटीपिने ना एक्सपेरिमेंट आयो नमुक अत्र सोलडर अत्र बल वे आवश्यक जस्ट नाम कूटीपिच इंसुलेट अलग नमुक तौटी षोके साध्यु वे क्यों नाम वे इरूटी नापति नमु वीटल षोकड़ा षोक कम नाम जस्ट इंसुलेट फ्रेंड्स अब नी क्लिप ना बैटरी जॉइन अब फस्ट सैड नाम जस्ट जॉइन कड़ती है वेट आद सैड नाम जॉइन वचु नाम रू सैडमी षोक एम कम इरूटी वोल्टा वरने ए सी डी सी क्यों नोक एोक कम ना केरफुला अब अद जस्ट नाम वचु इन पड़े नाम निर्ती टेस्टा फ्रेंड्स अब नाम ईर बल्ब चेक अब नाम होल्डर अब नमें वीटल के यूस अद होल्डर प्लग अब नाम इन नाम इे कुति नोक लाइट നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു എൽഇഡി ലാമ്പ് ആണ് കത്തു നോക്കി എന്തിര ലൈറ്റ് ആയിട്ടാണ് ആ അടിപൊളി കണ്ണിലേക്ക് അടിക്കുന്നു നമ്മുടെ വീട്ടിലൊക്കെ കത്തുന്ന അതേ പവറിലാണ് സംഭവം കത്തുന്നത് ഇതിപ്പോൾ ഇതിലെന്തെങ്കിലും ഒരു ഫേക്ക് കാണിച്ചിട്ടാണ് നിങ്ങൾക്ക് ഡൗട്ട് വേണ്ടട്ടെ അതെ ഒന്നുമില്ല നമ്മുടെ ഈ ഒരു ബാറ്ററി നിന്നാണ് എടുക്കുന്നത് കാരണം ഇതുപോലത്തെ ഒരുപാട് ഫേക്ക് വീഡിയോസ് വരുന്നുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു കുറച്ച് ശതമാനം ആളുകൾക്ക് ഡൗട്ട് വരാം എന്തെങ്കിലും ഫേക്ക് നമ്മൾ കാണിച്ചിട്ടുണ്ടാകുന്നു യാതൊരു ഫേക്ക് നമ്മൾ കാണിച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു ബൾബ് നല്ല അടിപൊളിയായിട്ടാണ് കത്തുന്നത് സംഭവം കണ്ട നമ്മുടെ എൽ ഇ ഡി ബൾബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പവർ അധികം വേണ്ടാത്ത ബൾബാണ് അതുകൊണ്ട് സിമ്പിളായിട്ട് കത്തും പക്ഷേ ഈ ഒരു ഇൻകാൻഡസൻ ലാമ്പ് കത്തുമെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ ഇതേ ഒരു ഹോൾഡറിലേക്ക് ഇൻകാൻഡസൻ ലാമ്പ് ഇട്ട് കൊടുത്തപ്പോഴും സംഭവം നോക്കി നല്ല അടിപൊളിയായിട്ടാണ് കത്തുന്നത് പക്ഷേ നമ്മുടെ ഡി സിയിൽ ഇതുപോലെ ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഇതിൻ്റെ ഫിലമെൻ്റ് കത്തിപ്പോകാൻ സാധ്യതയുണ്ട് ഇത് ഏകദേശം 60 വാട്ട്സിൻ്റെ ബൾബാണ് ഇത് എ സി വോൾട്ടേജിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഓൾട്ടർനേഷൻ കിട്ടിയില്ലെങ്കിൽ ഈ ഒരു ഫിലമെൻ്റ് നിന്ന് ബേൺ ആവും അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഊരി വെറുതെ കത്തിപ്പോകണം എന്ന് വിചാരിച്ചിട്ട് ഊരി എടുത്തത് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന മാല ബൾബ് ഇത് നമ്മുടെ കറണ്ടിൽ തന്നെ കുത്തുന്നതാണ് ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു ഹോൾഡറിലേക്ക് ഇത് കണക്റ്റ് ചെയ്യുമ്പോൾ കേറുന്നില്ലല്ലോ കണ്ടാ ലൂസ് കണക്ഷൻ ആണെന്ന് തോന്നുന്നു കണ്ടാ സംഭവമൊന്നുമല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ മാല ബൾബും കത്തുന്നത് അപ്പോൾ സംഭവം കത്തുന്നുണ്ട് പക്ഷേ ഇതധികം നേരം കത്തി നിൽക്കണമെന്നില്ല കാരണം നമ്മുടെ ഈ ഒരു ബാറ്ററി എന്ന് പറയുന്നത് നമുക്കറിയാം ലിമിറ്റഡാണ് ചീപ്പ് റേറ്റിന് നമുക്ക് കിട്ടുന്നതാണ് ഏകദേശം ഒരു 15 രൂപ 20 രൂപയൊക്കെ നമ്മുടെ മാർക്കറ്റിൽ ഈ ബാറ്ററിക്ക് വില വരുള്ളൂ പക്ഷേ നമ്മുടെ ആ ഒരു ഡ്രീം നമ്മൾ സ്വപ്നത്തിൽ കണ്ട പോലെ നമ്മുടെ 240 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി അതായത് നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന ആ ഒരു വോൾട്ടേജിലുള്ള ബാറ്ററി നമ്മൾ ഉണ്ടാക്കിയെടുത്തു വളരെയധികം ഹാപ്പിയാണ് നമുക്ക് കിട്ടിയ റിസൾട്ടിൽ നമ്മൾ നല്ല ഹാപ്പിയാണ് നമ്മുടെ ഈ ഒരു ബാറ്ററി പാക്ക് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ വീട്ടിലത്തെ സീലിംഗ് ഫാൻ അതുപോലെ നമ്മുടെ ടേബിൾ ഫാൻ അയൺ ബോക്സ് അങ്ങനെ പവർ കൂടിയതും എ സിയിൽ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള സാധനങ്ങളും നമുക്ക് ഇതിൽ വർക്ക് ചെയ്യിക്കാൻ പറ്റില്ല നമ്മുടെ ഫാനിനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എ സി ഓൾട്ടർനേഷനും കൂടി യൂസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് അതുപോലെ അയൺ ബോക്സ് എന്നൊക്കെ പറയുമ്പോൾ നല്ല രീതിയിലുള്ള കറണ്ട് ഇതിന് വേണം അതായത് വാട്ട്സ് കൂടുതൽ എടുക്കുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ബൾബും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുകൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും അധികം നേരം കത്തിയൊന്നും നിൽക്കില്ല പക്ഷേ നമുക്കൊന്ന് കാണാനായിട്ട് പറ്റും സംഭവം അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ ഷോക്കിൻ്റെ കാര്യം കുട്ടികളാരും ചെയ്ത് നേരെ ഇതുമ്പോൾ പിടിക്കരുത് ഷോക്ക് എന്തായാലും അടിക്കാൻ സാധ്യതയുണ്ട് എ സിയുടെ അത്ര കിട്ടുന്നില്ലെങ്കിലും സംഭവം പക്ഷേ കിട്ടുന്നുണ്ട് നമ്മുടെ എ സിനേക്കാളും ഡേഞ്ചറാണ് ഡി സി എന്നുള്ള കാര്യം എപ്പോഴും ഓർത്തിരിക്കുക ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ എക്സ്പെരിമെൻ്റ് എങ്ങനെയുണ്ടായി അടിപൊളിയായിരുന്നില്ലേ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു പെട്ടി ഒരു കുറേ പേർക്ക് മനസ്സിലായി ഉണ്ടാവും നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഒരു ഗിവ് അവേ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗിവ് അവേ ഇതായിരുന്നു നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനടി പോയിട്ട് കമൻറ്റ് ചെയ്തിട്ട് ആ കമൻറ്റിന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആൾക്കാണ് നമ്മൾ പ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ പോസ്റ്റിൻ്റെ അടിയിൽ ഏകദേശം 12,836 കമൻറ്റാണ് വന്നിരിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ കമൻറ്റ് എന്ന് പറയുമ്പോൾ ദേവ് ബ്രോസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നിരിക്കുന്നതാണ് അതിൽ ഏകദേശം 2,245 ലൈക്കാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ദേവ് ബ്രോസ് ആണ് നമ്മുടെ സോണിയുടെ ഹെഡ്സെറ്റ് വിൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ അഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അയച്ചു കൊടുക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോനെ കുറിച്ച് പറയുമ്പോൾ സംഭവം ഡി സി വോൾട്ടേജ് ആണ് എ സിനേക്കാളും കൂടുതൽ ഹാംഫുൾ ആയിട്ടുള്ള അതായത് ഇത്തിരി ഡേഞ്ചർ ആയിട്ടുള്ളതാണ് ഡി സി അതുകൊണ്ട് കുട്ടികളാരും ഇത് ചെയ്തിട്ട് കൈയൊന്നും കൊണ്ട് അവിടെ വെക്കരുത് അവിടെ നിന്ന് നമ്മുടെ പ്രശ്നങ്ങൾ ഓരോ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിതൊരു എക്സ്പെരിമെൻറ്റ് ബേസ് ചെയ്തതേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പിന്നെ ഇതുപോലത്തെ വീഡിയോസിന് ലഭിക്കാനായിട്ട് ഇപ്പോഴത്തെ യൂട്യൂബ് ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നേരെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കയറാം എംഫോട്ടെക്കിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കയറിയിട്ട് അതിൽ ഡൗട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഇതിന് നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.